പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായത് ഫിലിമി ബീറ്റ് മലയാളം. ബോളിവുഡ് സിനിമയുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് വിദ്യാബാലൻ. ഇന്നിപ്പോൾ മുൻനിര അഭിനേത്രികളുടെ ലിസ്റ്റിലുണ്ടെങ്കിലും അത്ര നല്ല അനുഭവങ്ങളിലൂടെ ആയിരുന്നില്ല താരം കടന്നുപോയത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നേർക്കൊണ്ട പാർവയിലൂടെ താരം തമിഴകത്തേക്കും എത്തി. മലയാളത്തിൽ നിന്നുള്ള അവസരം തേടിയെത്തിയിരുന്നുവെങ്കിലും ആ സിനിമ നടക്കാതെ പോവുകയായിരുന്നു. ചക്രം എന്ന ചിത്രത്തിൽ വിദ്യാബാലനെയായിരുന്നു നായികയായി നിശ്ചയിച്ചിരുന്നത്. ആമിയിലൂടെ മലയാളത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം അത് മാറുകയായിരുന്നു. പരിണീതയിൽ തുടങ്ങിയ സിനിമാ ജീവിതം നേർക്കൊണ്ട പാർവയിൽ എത്തി നിൽക്കുമ്പോൾ സിനിമാ ജീവിതത്തിനിടയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിദ്യ. അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി അണിയറ പ്രവർത്തകർ ഓഡിഷൻ നടത്താറുണ്ട്. അത്തരത്തിൽ താനും നിരവധി ഓഡീഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഓഡീഷനിൽ നിന്നും തന്നെ തിരഞ്ഞെടുത്തിരുന്നില്ല. ആദ്യത്തെ അനുഭവം തന്നെ വേദനാജനകമായിരുന്നു. എന്നാൽ ആ ചാനൽ പരമ്പര വെളിച്ചം കണ്ടുമില്ല. പലപ്പോഴും മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നുമൊക്കെയായി നിരവധി അവസരങ്ങളാണ് തനിക്ക് നഷ്ടമായിട്ടുള്ളതെന്നും വിദ്യ പറയുന്നു. മോഹൻലാലിന്റെ സിനിമ വരെ ഇങ്ങനെ നഷ്ടമായിട്ടുണ്ട്. ഒരു തമിഴ് സിനിമയിൽ നിന്നും അവസാന നിമിഷമാണ് തന്നെ പുറത്താക്കിയതെന്നും താരം പറയുന്നു. വീട്ടുകാരും ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്നു. മാനസികമായി തന്നെ വല്ലാതെ തളർത്തിയ സംഭവം കൂടിയായിരുന്നു അത്. നിർമ്മാതാവ് അന്ന് വളരെ പരുഷമായാണ് പെരുമാറിയത്. എന്താണ് വിഷയമെന്നറിയാനായി നിർമ്മാതാവിനെ പോയി കണ്ടപ്പോൾ അത്ര നല്ല പ്രതികരണമല്ല ലഭിച്ചത്. മറ്റെന്തെങ്കിലും ജോലി നോക്കിക്കൂടെയെന്നായിരുന്നു നിർമ്മാതാവിന്റെ ചോദ്യം. അങ്ങനെ പറഞ്ഞതിനാൽ തന്നെ അയാളോട് ക്ഷമിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. കുറെ കാലം ഈ സംഭവം മനസ്സിനെ അലട്ടിയിരുന്നു. മറ്റു പല സംഭവങ്ങളെയും പോലെ ഇതും ഒരനുഭവമായിരുന്നു. മറ്റുള്ളവരല്ല നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നുവെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ഈ സംഭവം പഠിപ്പിച്ചതോടെ അത് മറക്കുകയായിരുന്നു. സ്വയം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ച സംഭവം കൂടിയായിരുന്നു അത്. ചെന്നൈയിൽ വെച്ച് തമിഴ് സിനിമാ ചിത്രീകരണം തുടങ്ങിയതിനു ശേഷം താൻ അതിൽ നിന്നും പിൻവാങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും വിദ്യ പറയുന്നു. ദ്വയാർത്ഥമുള്ള ഡയലോഗുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. അത് തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. സെക്സ് കോമഡിയായിരുന്നു സിനിമയെന്ന സംശയമായിരുന്നു തനിക്ക്. അത്തരത്തിലുള്ള സിനിമയുമായി സഹകരിക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തമായി അറിയിച്ചു. പിന്നീട് അവരുടെ വക്കീൽ നോട്ടീസൊക്കെ തന്നെ തേടി വന്നുവെന്നും വിദ്യ ഓർത്തെടുക്കുന്നു. അങ്ങോട്ട് ബഹുമാനം നൽകിയാൽ അത് തിരിച്ചു കെട്ടുമെന്നാണ് തന്റെ മാതാപിതാക്കൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. സിനിമയുടെ തുടക്കകാലത്ത് പലരും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും വിദ്യ പറയുന്നു. അതൊന്നും ഇഷ്ടമായിരുന്നില്ലെങ്കിലും അങ്ങനെയും സംഭവിക്കാമെന്ന് മനസ്സിലാക്കി തന്നത് ആ സംഭവങ്ങളായിരുന്നു. ജീവിതത്തിലെ തന്നെ വിലപ്പെട്ട പാഠങ്ങളായിരുന്നു അതെന്നും വിദ്യ ഓർക്കുന്നു. പരിണീത എന്ന സിനിമയുടെ ഓഡീഷനായി എത്ര തവണ പോയെന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നും പറയുന്നു. ഇടയ്ക്കിടെ ടെസ്റ്റിനായി പറയുമ്പോൾ നിങ്ങളെന്താ എന്റെ വിരലാണോ പരിശോധിക്കുന്നതെന്ന് താൻ ചോദിച്ചിരുന്നതായും താരം പറഞ്ഞു. ആ സിനിമ വലിയ ചിത്രമായിരുന്നതിനാലും ടൈറ്റിൽ കഥാപാത്രത്തെ താൻ അവതരിപ്പിക്കുന്നതിനാലും അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരികയായിരുന്നു. മറ്റൊരിക്കൽ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള വിമർശനം വന്നപ്പോഴും താൻ തളർന്നുപോയിട്ടുണ്ടെന്നും വിദ്യ പറഞ്ഞു. അതും തന്നെ വല്ലാതെ ബാധിച്ച സംഭവമായിരുന്നു. കുറച്ചു കാലത്തേക്ക് അതോർത്ത് ദേഷ്യം വരാറുണ്ടായിരുന്നു. നമ്മളെന്നും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരാളെ ഉണ്ടാവുള്ളെന്നും അത് നമ്മൾ തന്നെയാണെന്നും താരം പറയുന്നു. നമ്മളോട് നമുക്കുള്ള ഇഷ്ടവും അനിഷ്ടവുമൊക്കെ ജീവിതത്തിലെ തന്നെ പ്രധാന കാര്യങ്ങളാണ്. സിനിമയിൽ വെച്ച് ഒരേ ഒരു മോശം അനുഭവമേ തനിക്കുണ്ടായിട്ടുള്ളൂവെന്നും താരം പറഞ്ഞു. പരസ്യ ചിത്രീകരണത്തിനായി പോയപ്പോൾ കോഫി ഷോപ്പിൽ വെച്ച് സംസാരിക്കാമെന്ന് താൻ പറഞ്ഞിരുന്നുവെങ്കിലും മുറിയിലേക്ക് പോവാനായി നിർബന്ധിക്കുകയായിരുന്നു നിർമ്മാതാവ്. അതോടെയാണ് താൻ മുറിയിലേക്ക് പോയത്. അവിടെ എത്തിയതിനു ശേഷം വാതിൽ മലർക്കെ തുറന്നിട്ടതോടെ അദ്ദേഹം സ്ഥലം വിട്ടതായും വിദ്യ ഓർക്കുന്നു.